ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആര് കിരീടം ചൂടുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആവേശം നിറഞ്ഞ ലീഗ് മത്സരങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്ക് അടുക്കുമ്പോൾ കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത് രണ്ട് ടീമുകൾ, മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും. 10th പ്രീമിയർ ലീഗ് കിരീടം ലക്ഷ്യമിട്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായ സിറ്റി ഇറങ്ങുന്നത്. ഗാർഡിയോളയ്ക്ക് കീഴിൽ ഇറങ്ങിയ കഴിഞ്ഞ 6 സീസണുകളിൽ 5 കിരീടം ചൂടാനായത് സിറ്റിക്ക് ആത്മവിശ്വാസം പകരുന്നു. ആഴ്സണലിനാവട്ടെ 2003 കിരീടം ചൂടിയതിന് ശേഷം പിന്നെ കിരീടം ചൂടാനായിട്ടില്ല. കഴിഞ്ഞ സീസണിൽ കയ്യെത്തും ദൂരത്ത് കിരീടം നഷ്ടമായിരുന്നു. ഇക്കുറി ആഴ്സണലോ അതോ സിറ്റിയോ? നമുക്ക് നോക്കാം. പോയിന്റ് പട്ടികയിൽ 1st സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 37 മത്സരങ്ങൾ കളിച്ച സിറ്റി 27 ജയം, സമനിലയായത് 7 മത്സരങ്ങൾ, തോൽവി 3. ഈ 3 തോൽവികളിൽ ഒരെണ്ണം ആഴ്സണലിനെതിരെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 88 പോയിന്റാണ് 37 മത്സരങ്ങളിൽ നിന്നും സിറ്റിക്കുള്ളത്. ഗോൾ വ്യത്യാസം +60. 2nd സ്ഥാനത്തുള്ളത് ആഴ്സണലാണ്. 37 മത്സരങ്ങൾ, 27 ജയം, 5 സമനില, 5 തോൽവി. ഈ 5 തോൽവികളിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരായ തോൽവി ആഴ്സണലിന് നിർണായകമായി എന്ന് വേണം പറയാൻ. ഗോൾ വ്യത്യാസം പരിശോധിക്കുമ്പോൾ ആഴ്സണലിന് +61. അവിടെ സിറ്റിയേക്കാൾ മുൻതൂക്കം ആഴ്സണലിന് നൽകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 2 പോയിന്റുകൾ മാത്രമാണ് ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും അവസാന റൗണ്ട് മത്സരങ്ങൾ എങ്ങനെയാണ് എന്നും നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റി നേരിടാൻ ഒരുങ്ങുന്നത് വെസ്റ്റാമിനെയാണ്. അവരുടെ നിർണായക പോരാട്ടത്തിൽ വെസ്റ്റാമിനെയാണ് അവർ നേരിടാൻ ഒരുങ്ങുന്നത്. സിറ്റി സ്വന്തം ആരാധകരുടെ മുന്നിൽ ഇറങ്ങുന്നു എന്നുള്ളത് സിറ്റിക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ആഴ്സണലിന്റെ മത്സരം നോക്കുകയാണെങ്കിൽ എവേർട്ടണാണ് ആഴ്സണലിന്റെ എതിരാളികൾ. താരതമ്യേന നോക്കുമ്പോൾ ആഴ്സണലിന്റെ പോരാട്ടം കുറച്ചും കൂടി ശക്തമേറിയ പോരാട്ടമാണ്. കാരണം എവേർട്ടൺ ശക്തരായ എതിരാളികളാണ്. കിരീട സാധ്യതകൾ പരിശോധിക്കാം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവരുടെ അവസാന മത്സരം ജയിച്ചാൽ കിരീടം ഉറപ്പിക്കാൻ സാധിക്കും. കാരണം നിലവിൽ 37 കളികളിൽ നിന്ന് 88 പോയിന്റാണ് സിറ്റിക്കുള്ളത്. അവരുടെ അവസാന മത്സരം ജയിക്കാനായാൽ അവർക്ക് 38 കളികളിൽ നിന്ന് 91 പോയിന്റ് ആകും. അതായത് ആഴ്സണൽ അവരുടെ അവസാന മത്സരം ജയിച്ചാലും ആഴ്സണലിന്റെ പ്രീമിയർ ലീഗ് സീസൺ 89 പോയിന്റിൽ അവസാനിക്കും. അപ്പോൾ സിറ്റിക്ക് കിരീടം ഉറപ്പാക്കാം. ഇനി സിറ്റി തോൽക്കുകയാണെങ്കിൽ ആഴ്സണൽ എവേർട്ടൺ മത്സരത്തിലെ ഫലം സിറ്റിയുടെ വിധി എഴുതും എന്ന് വേണം പറയാൻ. സമനിലയാണ് ഫലമെങ്കിലും ആഴ്സണലിന് ആണ് കൂടുതൽ സാധ്യത നൽകുന്നത്. കാരണം 88 പോയിന്റുള്ള സിറ്റിക്ക് ഒരു മത്സരം സമനിലയായാൽ 89 പോയിന്റ് ആവും. ആഴ്സണൽ ആ മത്സരം വിജയിക്കുകയാണെങ്കിൽ അവർക്കും 89 പോയിന്റ് ആവും. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഗോൾ വ്യത്യാസം കണക്കിലേക്ക് വരുന്നത്. +60 സിറ്റിയുടെ ഗോൾ വ്യത്യാസം, ആഴ്സണലിൻ്റെത് +61. ആ ഒരു ഗോൾ കൂടുതലുണ്ട് എന്നൊരു അഡ്വാൻറ്റേജ് ആഴ്സണലിന് മുൻതൂക്കം നൽകും. അതായത് ആഴ്സണൽ കിരീടം ചൂടും എന്നതാണ്. എവേർട്ടണായിട്ടുള്ള അവസാന മത്സരം ആഴ്സണലിന് ജയിക്കുക എന്നത് അനിവാര്യമാണ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിക്കുക എന്നുള്ളത് ആഴ്സണലിന് വളരെ നിർണായകമാണ്. വിജയിച്ചാൽ മാത്രം പോരാ, മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് ഹാം മത്സരത്തിന്റെ ഫലവും ആഴ്സണലിന്റെ കിരീട നേട്ടത്തെ ബാധിക്കും എന്നതാണ് വാസ്തവം. ആഴ്സണൽ വിജയിക്കുകയാണെങ്കിൽ ആഴ്സണലിന് 38 മത്സരങ്ങളിൽ നിന്ന് 89 പോയിന്റ് ആവും. മറിച്ച് സിറ്റി അവരുടെ മത്സരം ജയിക്കുകയാണെങ്കിൽ സിറ്റി 91 പോയിന്റ് ആവും. അവിടെ ആഴ്സണലിന് മറ്റൊരു ചാൻസ് ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സിറ്റി തോൽക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ലീഡ്, അതായത് 88 പോയിന്റിൽ സിറ്റിയുടെ സീസൺ അവസാനിക്കും. ആഴ്സണൽ ഒരു പോയിന്റ് ലീഡിൽ ഈ കിരീടം ഉറപ്പിക്കും. ആഴ്സണലിന്റെ മറ്റ് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ സിറ്റിയുടെ മത്സരം സമനിലയായാലും ആഴ്സണലിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. കിരീട പോരാട്ടത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ് മുൻതൂക്കം. കാരണം അവരുടെ അവസാന മത്സരം വിജയിച്ചാൽ കിരീടം ചൂടും എന്നുള്ളത് തന്നെയാണ് കാരണം. ആഴ്സണലിന്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അതും ഒട്ടും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. സിറ്റി അവരുടെ അവസാന മത്സരം തോക്കുകയും ആഴ്സണൽ അവരുടെ അവസാന മത്സരം ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഴ്സണൽ കിരീടത്തിലേക്ക് എത്തും. കണക്കിലെ കളികളിൽ ഇതാണ് വാസ്തവം. ഇനി കളിക്കളത്തിലേക്ക് വരുമ്പോൾ ആര് രാജാക്കന്മാരാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.